Hello friends, ellavarkum Ishil's World ilekku swagatham. Innathe video il cheyan povunnathu oru bread toast aanu. Breakfast aayittum adu pole thane snack aayittum kazhikkan pattuna nalla tasty aayittulla eluppathile thayaraakki edukkan pattuna spicy bread toast aanu nammal innu cheyyunnathu. Appo idu engenaanu thayaraakki edukkunnathu nokkam. Adinu munne ee channel aadiyittu kaanunnavarundengil allel idu vareyittum subscribe cheyyathavaru kaanunnundengil channel onnu subscribe cheythu support cheythekkane. Namukku aadi oru pan aduppilekku vekkam. Onnu choodaavumbo adilekku oru teaspoon enna ozhichu kodukkam. Idilekku oru ara teaspoon perinjeeragavum oru pachamulagu cheruthaayittu arinjathum അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതിയാവും. അത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി സവോള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറികൾക്ക് വഴറ്റുന്ന പോലെ നല്ലതുപോലെ വഴറ്റി എടുക്കണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ ചേർത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. അങ്ങനെയാണെങ്കിൽ അളവ് കുറച്ചാൽ മതി. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിരിക്കുന്ന ഉള്ളിയുടെ ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റുന്ന സമയത്ത് ക്യാരറ്റും ബീൻസും ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വഴറ്റി ചേർക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പച്ചക്കറികളും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കടലമാവാണ്. ഒരു ചെറിയ സ്പൂണേ ചേർക്കുന്നുള്ളൂ, ഒരു ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ദേ ഈ ഒരു കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒരു ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഇത് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ ഉപയോഗിക്കാം. ഇനി നമ്മളൊരു സ്പൂൺ കൊണ്ട് ഈ മുട്ടയുടെ ഉള്ളിയുടെ ഒക്കെ കൂട്ട് കുറച്ച് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ രണ്ട് സൈഡും മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. നമുക്കിപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 2 മുട്ടയുടെ അളവിൽ നമുക്ക് ഒരു 4 5 ബ്രെഡാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കിയിട്ടും ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷിൽസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് വരുന്ന ആ ചെറിയ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.